നമസ്കാരം, ഞാൻ ഐശ്വര്യ ഉണ്ണി. 7 വർഷം മുൻപ് കേരളത്തിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അഥവാ എയിംസ് സ്ഥാപിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടതിന് പിന്നാലെ ഇപ്പോഴിതാ വീണ്ടും എയിംസ് പട്ടികയിൽ നിന്ന് കേരളത്തെ തള്ളിയ നടപടി വീണ്ടും കേരളത്തിനൊരു തിരിച്ചടിയായിരിക്കുകയാണ്. ഏത് സൂചിക പരിഗണിച്ചാലും എയിംസ് എന്ന കേരളത്തിൻ്റെ ആവശ്യം ന്യായമാണ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാദം. സംസ്ഥാനം ചോദിക്കാതെ തന്നെ നൽകേണ്ടതാണ് എയിംസ് അത്രേ. കേരളത്തിൻ്റെ ആരോഗ്യ സൂചിക വികസിത രാഷ്ട്രങ്ങൾക്കൊപ്പമാണ് എന്നും പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചയിൽ ഇത്തവണ എയിംസ് അനുവദിക്കുമെന്നാണ് കരുതിയത് എന്നും പറഞ്ഞ മുഖ്യമന്ത്രി കേരളത്തെ ലിസ്റ്റിൽ നിന്നും തഴഞ്ഞതിൽ പരിഭവം തുറന്നു പറയുകയുമുണ്ടായി. എന്നാൽ യഥാർത്ഥത്തിൽ എയിംസ് കേരളത്തിന് നഷ്ടമാവാൻ കാരണം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്കുള്ള ചില വസ്തുതകൾ നമുക്ക് പരിശോധിക്കാം. അതായത്, വടക്കൻ കേരളത്തിലെ 6 ജില്ലകളിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന നിർദ്ദിഷ്ട എയിംസ് ഏറെ നാളായി പിന്നോക്ക അവസ്ഥയിലാണ്. 2014 10 സംസ്ഥാനങ്ങളിൽ എയിംസിന് സമാനമായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുമെന്ന് നരേന്ദ്രമോദി മന്ത്രിസഭ പ്രഖ്യാപിച്ചിരുന്നു. 200 ഏക്കർ സ്ഥലമാണ് ഇതിനായി വേണ്ടിയിരുന്നത്. എന്നാൽ കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി താലൂക്കിലെ കിനാലൂരിൻ്റെ പേരാണ് എയിംസ് പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്. അവിടെ 100 ഏക്കറോളം സ്ഥലം ഏറ്റെടുക്കുമെന്നായിരുന്നു സർക്കാരിൻ്റെ പക്ഷം. എന്നാൽ വയനാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാലും യാത്രാക്ലേശവും സ്ഥലം ഏറ്റെടുക്കാനുള്ള കാലതാമസവും മുന്നിൽ കണ്ടുകൊണ്ട് എയിംസിനായി കിനാലൂർ തിരഞ്ഞെടുക്കരുത് എന്ന ആവശ്യം ശക്തമായി ഉയർന്നു വന്നിരുന്നു. HMT FACT, റയോൺസ് PBR, വെള്ളൂർ, ന്യൂസ് പ്രിന്റ് നഗർ എന്നിവയായിരുന്നു എയിംസിന് നിർദ്ദേശിച്ച 4 സ്ഥലങ്ങൾ. ഇതിൽ കേന്ദ്രം നിഷ്കർഷിച്ചതും അതിൽ കൂടുതലും സൗകര്യങ്ങളുള്ള സ്ഥലമാണ് വെള്ളൂർ. എന്നാൽ ഇവിടെ പിണറായി സർക്കാർ നിർദ്ദേശിച്ചതാകട്ടെ ഒരേയൊരു സ്ഥലം മാത്രം, കിനാലൂർ. മുൻപ് ഉമ്മൻചാണ്ടി ലിസ്റ്റ് കൊടുത്തപ്പോൾ പരിഗണിക്കാതിരുന്ന അസൗകര്യങ്ങൾ ഒത്തിരിയുള്ള സ്ഥലമാണ് കിനാലൂർ. വെള്ളൂർ 700 ഏക്കർ സ്ഥലം കയ്യിൽ കിട്ടിയ ശേഷമാണ് കേരള സർക്കാർ ഈ കൊടും പാതം കാട്ടിയത് എന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എയിംസ് കേരളത്തിൽ വരരുത് എന്ന കോർപ്പറേറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ താല്പര്യമാണ് ഇതിലൂടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നടപ്പിലാക്കാൻ ശ്രമിച്ചത് എന്ന് വ്യക്തം. അതായത്, ഗ്രേറ്റർ പിറവം ഫോറം പറയുന്ന 4 സ്ഥലങ്ങളിൽ ഒന്നായ വെള്ളൂരിൽ 100% ഉറപ്പായും എയിംസിന് അനുമതി ലഭിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ കേരള സർക്കാർ പറഞ്ഞ കിനാലൂർ ഒരിക്കലും എയിംസ് അനുവദിക്കില്ല എന്ന് പിണറായി വിജയന് നല്ല ബോധ്യമുണ്ടായിരുന്നു താനും. എയിംസ് കേരളത്തിൽ വരരുത്, പ്രത്യേകിച്ചും വെള്ളൂരിൽ എന്ന ശക്തമായ താല്പര്യം പല ലോബികൾക്കുമുണ്ട്. അത് സാധിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണോ നമ്മുടെ ഇപ്പോഴത്തെ ഭരണകർത്താക്കൾ? അതാണ് എൻ്റെ ചോദ്യം. 200 ഏക്കർ സ്ഥലം, ബഹുമുഖ യാത്രാ സൗകര്യങ്ങൾ, വെള്ളം, വൈദ്യുതി, നഗരത്തിൽ നിന്നും വിട്ട് ഇവ അനിവാര്യതയായി നിഷ്കർഷിക്കുന്നുണ്ട്. ന്യൂസ് പ്രിന്റ് നഗറിൽ ഇവ എല്ലാം തന്നെയുണ്ട്. സൗകര്യപ്രദമായ സ്ഥലം യഥേഷ്ടം. 110 kV ഇലക്ട്രിക് സബ്സ്റ്റേഷനും 3 ആറും ശുദ്ധജല പദ്ധതിയും പിറവം റോഡ് റെയിൽവേ സ്റ്റേഷനും റോഡ് ശൃംഖലകളും എല്ലാം തന്നെ ഇതിനുള്ളിൽ. ആംബുലൻസ് സൗകര്യത്തിനായി ബോട്ട് ജെട്ടിയും ഹെലിപാഡും നിഷ്പ്രയാസം നിർമ്മിക്കാം. മറ്റൊന്ന്, 2 എയർപോർട്ടുകൾ, 3 തുറമുഖങ്ങൾ ഇവയെല്ലാം 50 കിലോമീറ്ററിനുള്ളിൽ തന്നെ. ഗ്രാമീണ അന്തരീക്ഷം, വെള്ളൂർ, മുളക്കുളം പഞ്ചായത്തുകൾ, എയർപോർട്ടുകൾ, തുറമുഖങ്ങൾ എന്നിവയെല്ലാം 50 കിലോമീറ്ററിനുള്ളിൽ തന്നെ. ഗ്രാമീണ അന്തരീക്ഷം, വൈക്കം റിസർവേഷൻ നിയോജക മണ്ഡലം, കോട്ടയം, പിന്നാക്ക ജില്ല. ജില്ലകൾ തൊട്ടുരുമി ഏതാണ്ട് മധ്യ കേരളം. ഇനി എന്ത് വേണം? ആവശ്യത്തിലധികം സൗകര്യങ്ങൾ ഇപ്പോൾ തന്നെ നിലവിലുള്ളത് കൊണ്ട് കേന്ദ്രത്തിന് കോടികളുടെ ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെന്റ് ലാഭിക്കാം. കേരളത്തിന് 1 രൂപ പോലും മുടക്കില്ല, ഒരു കത്തയക്കുന്ന ചിലവ് മാത്രം. എന്നിട്ടും ഇതൊഴിവാക്കിയ സർക്കാർ കുറ്റകരമായ അനാസ്ഥ തന്നെയാണ് കാട്ടുന്നത് എന്ന് പറയാതെ വയ്യ. നിലവിൽ കേരളത്തിൽ മറ്റൊരിടത്തും ലഭ്യമല്ലാത്ത സൗകര്യങ്ങൾ വെള്ളൂർ, ന്യൂസ് പ്രിന്റ് നഗറിൽ എയിംസിന് കിട്ടും. മെഡിക്കൽ ഗവേഷണ, വ്യവസായ, തൊഴിൽ സാധ്യതകൾ വളരെയേറെ. അവ മറ്റൊരിടത്തും ഇത്രമാത്രം വിജയിപ്പിക്കാനാവില്ല. അന്തർദേശീയ നിലവാരത്തിലെത്തിക്കാൻ വെള്ളൂർ മാത്രമാണ് കാണുന്നത്. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കാൻ മുതൽമുടക്ക് ഏറ്റവും കുറവ് വെള്ളൂരിലായിരിക്കും. കോടികളുടെ ആദായവും ഉറപ്പ്. തുച്ഛമായ വിലയ്ക്കാണ് നഷ്ടത്തിൽ പൂട്ടിപ്പോയ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയും 700 ഏക്കർ സ്ഥലവും സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത്. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ നിലവിലുള്ളത് കൊണ്ട് തന്നെ കേന്ദ്രത്തിന് പണം മുടക്കിൽ ഭീമമായ കുറവ് കിട്ടും. 1-2 കോടികളല്ല, 1000 കോടികളുടെ. ഇതൊക്കെ അധികൃതർ ഗ്രഹിക്കേണ്ടതാണ്. ബഹുമുഖ യാത്രാ സൗകര്യങ്ങളും സുലഭമായി വെള്ളവും വൈദ്യുതിയും മറ്റ് അനുബന്ധ സൗകര്യങ്ങളുമുള്ള 200 ഏക്കർ സ്ഥലം 3-4 ഇടങ്ങളിൽ ചൂണ്ടിക്കാണിക്കണമെന്നിരിക്കെ കേരള സർക്കാർ ഇതൊന്നുമില്ലാത്ത മലബാർ ചൂണ്ടിക്കാട്ടി ഈ സ്വപ്നസുന്ദര പദ്ധതിയെ മുടക്കിക്കളഞ്ഞു. വെള്ളൂരിൽ ഇതെല്ലാം തന്നെയുണ്ട്. പക്ഷേ കമ്മീഷൻ നഷ്ടപ്പെടുന്ന കാര്യം നമുക്ക് പറ്റില്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെ എന്ത് ചെയ്യും? ഇതിനു പിന്നിൽ മറഞ്ഞിരിക്കുന്ന മറ്റൊരു വൻ ചതി കൂടിയുണ്ട്. അത് നമ്മൾ അറിയാതെ പോകരുത്. അതായത്, കിനാലൂരിൽ എളമരം കരിമിനും ഫാരിസ് അബൂബക്കറിനും ഏക്കർ കണക്കിന് സ്ഥലമാണുള്ളത്.
ഇതിൻ്റെ മറവിൽ അത് കേരള സർക്കാരിനെ കൊണ്ട് എടുപ്പിക്കണം. വെള്ളൂർ സ്ഥലം കോർപ്പറേറ്റുകൾക്ക് കൈമറിക്കാൻ പൂട്ടുന്ന സ്ഥാപനങ്ങൾ തുടങ്ങുക എന്നതാണ്. KPPL, KR ഇവ നഷ്ടത്തിൽ പൂട്ടും. എന്തായാലും ഒടുവിലിതാ എയിംസ് അനുവദിച്ച് കേന്ദ്രം പുറത്തിറക്കിയ പട്ടികയിൽ നിന്ന് കേരളം വീണ്ടും പുറത്തായിരിക്കുകയാണ്. എയിംസ് വെള്ളൂരിൽ സ്ഥാപിക്കണമെന്ന് പറയുന്നതിന് കാരണങ്ങൾ ഏറെയാണ്. ഒന്നാമതായി, കേരളത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വെള്ളൂർ റെയിൽ റോഡ് മാർഗങ്ങളിലൂടെ എല്ലാ ജില്ലക്കാർക്കും എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥലത്താണ്. 100 ഏക്കറോളം പ്രകൃതി രമണീയമായ സ്ഥലം സംസ്ഥാന സർക്കാർ ഉടമയിൽ ലഭ്യവുമാണ്. മൂന്നാമതായി, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓരോ വർഷവും പുതിയ പുതിയ ഫലപ്രദമായ രോഗനിവാരണവും പ്രതിരോധവും നടപ്പിലാക്കുന്നതിന് എയിംസ് ഇവിടെയായിരിക്കുന്നത് തന്നെയാണ് സൗകര്യപ്രദം. അന്തരീക്ഷ മലിനീകരണമില്ലാതെ ശുദ്ധജലം ലഭിക്കുന്ന തുറസായ ഗ്രാമപ്രദേശങ്ങളിലായിരിക്കണം എയിംസ് സ്ഥാപിക്കേണ്ടത് എന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിന് കേരളത്തിൽ അനുയോജ്യമായ ഒരു സ്ഥലമാണ് വെള്ളൂർ. എയിംസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായാൽ ഇപ്പോൾ വിദേശങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന നമ്മുടെ വിദഗ്ധരായ ഡോക്ടർമാർ എയിംസിലേക്ക് വന്നെത്തും. മെഡിക്കൽ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ നമുക്ക് കൈവരിക്കാം. എയിംസ് രൂപീകരിക്കുമ്പോൾ ആയിരക്കണക്കിന് മെഡിക്കൽ പാരാമെഡിക്കൽ വിദഗ്ധരെയും മറ്റ് അനേകം അനുബന്ധ സേവകരെയും ആവശ്യമായി വരും. പ്രത്യക്ഷമായതും പരോക്ഷമായും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ എയിംസ് വാതിൽ തുറക്കുന്നതായിരിക്കും. വെള്ളൂർ മുളക്കുളം പഞ്ചായത്ത് നിവാസികൾ 40 വർഷം മുൻപ് വരെ പ്രതീക്ഷകളോടെ തുച്ഛമായ വിലയ്ക്ക് 700 ഏക്കറിൽ പരം ഭൂമി പേപ്പർ ഫാക്ടറിക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ടുള്ളതാണ്. എന്നാൽ അതിന്റെ പ്രയോജനം ഇവിടുത്തെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുമില്ല. മറിച്ച് അന്തരീക്ഷവും മൂവാറ്റുപുഴയാറും മലിനീകരണപ്പെടുകയാണ് ഉണ്ടായത്. മത്സ്യസമ്പത്ത് കുറഞ്ഞ് ഉപജീവന മാർഗത്തെ പോലും പ്രതികൂലമായി ബാധിച്ചു. ഇത്തരത്തിൽ സ്ഥലം നഷ്ടപ്പെട്ടവർക്ക് ഒരു അംഗീകാരം കൂടിയായിരിക്കും ഇവിടെ എയിംസ് ലഭിക്കുക എന്നത്. എയിംസ് മധ്യ കേരളത്തിലെ വെള്ളൂർ ന്യൂസ് പ്രിന്റ് നഗറിൽ വന്നാൽ കുസാറ്റുമായി സഹകരിച്ച് ഗവേഷണങ്ങൾക്ക് വൻ സാധ്യതകളുണ്ട്. കുസാറ്റ് ഇതിനകം തന്നെ ധാരാളം വിലയേറിയ മെഡിക്കൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. എയിംസ് വെറും ഒരു മെഡിക്കൽ കോളേജ് അല്ല, വൻ മെഡിക്കൽ ഗവേഷണ സ്ഥാപനം കൂടിയാണ്. ഏതായാലും ഇത്തരത്തിൽ എന്തുകൊണ്ടും അനുയോജ്യമായ വെള്ളൂരിനെ പിന്തള്ളിക്കൊണ്ട് കിനാലൂർ മുന്നോട്ട് വെച്ചതോടെ കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നത്തിന് മുകളിലാണ് പിണറായി വിജയൻ കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നത്. വെള്ളൂരിലേക്ക് ഈ സ്വപ്ന പദ്ധതിക്കായി ഗ്രേറ്റർ പിറവം ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ഫോറം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കടക്കം നിരവധി നിവേദനങ്ങൾ നൽകുകയുണ്ടായി. എന്നാൽ കുത്തക മുതലാളിമാരുടെ പാവയായി മാറിയ മുഖ്യനും അധികാര മേലാളന്മാരും കിനാലൂർ എന്ന നടക്കാത്ത സ്വപ്നത്തെ മറയാക്കി കേരളത്തെ ചതിക്കുകയായിരുന്നു. എന്നിട്ട് അവസാനം പ്രധാനമന്ത്രി ചതിച്ചു എന്ന് വിളിച്ചുകൂവി സ്വയം വെള്ളപൂശുന്ന മുഖ്യന്റെ തനിനിറം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പണ്ട് മൂന്നാറിൽ ജോൺ ഹോപ്കിൻസ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉപകേന്ദ്രം വന്നപ്പോൾ പ്രശ്നമുണ്ടാക്കിയതും ഇതേ സഖാക്കൾ തന്നെയാണ്. ഇപ്പോൾ അവരത് സിംഗപ്പൂരിൽ സ്ഥാപിച്ച് നന്നായി തന്നെ പ്രവർത്തിപ്പിക്കുന്നു. കാസർഗോഡ് സമീപം മംഗലാപുരത്തുള്ള 8-10 സ്വകാര്യ മെഡിക്കൽ കോളേജുകളെ സഹായിക്കാൻ കാസർഗോഡ് മെഡിക്കൽ കോളേജ് തുടങ്ങാൻ വൈകിക്കുന്നു. കേരളത്തിന് സംഭാവന കിട്ടിയ ടാറ്റ ഹോസ്പിറ്റൽ കാസർഗോഡ് പ്രവർത്തിപ്പിക്കുന്നില്ല. വെള്ളൂർ ന്യൂസ് പ്രിന്റ് നഗറിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും കോർപ്പറേറ്റുകൾക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾക്കും റിയൽ എസ്റ്റേറ്റ് കുത്തകകൾക്കും ഒത്താശ ചെയ്യാൻ വേണ്ടി മാത്രം എയിംസിന് 200 ഏക്കർ സ്ഥലം കേരള സർക്കാർ കൊടുക്കുന്നില്ല. ഇവറ്റകൾക്ക് എയിംസ് വന്നാൽ കമ്മീഷൻ കിട്ടില്ല എന്ന് മാത്രമല്ല, റിയൽ എസ്റ്റേറ്റ് കമ്മീഷൻ ഇനത്തിൽ കോടാനുകോടികൾ നഷ്ടം വരികയും ചെയ്യും. അതുകൊണ്ട് കേരളത്തിൽ എയിംസ് വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചു. അതിനായി യാതൊരു സാധ്യതയുമില്ലാത്ത കിനാലൂർ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനവഞ്ചന നടത്തുന്നു.